എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഐറ്റം ഒരു കട്ട്ലറ്റ് ആണ്. അത് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചിക്കൻ കട്ട്ലറ്റ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്ന സാധനം ചിക്കനാണ്. ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടി ചിക്കനാണ്. നമുക്കിത് വേവിച്ചതിന് ശേഷം നമുക്ക് എല്ല് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കിഴങ്ങാണ്. ഞാൻ അര കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക്, ഗരം മസാല, കറിവേപ്പില ചോപ്പ് ചെയ്തത്, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ഒരു രണ്ടോ മൂന്നോ മുട്ട, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബ്രെഡിൻ്റെ പൊടി, പിന്നെ നമുക്കിത് വറുക്കാനുള്ള എണ്ണയും കൂടെ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്കിത് കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റിനുള്ള ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു അര സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ പറ്റാം. നമ്മുടെ ചിക്കൻ നല്ലപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മളിത് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കിഴങ്ങും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അന്നേരം നമുക്ക് കിഴങ്ങും കൂടെ നമുക്ക് കുക്കറിലോട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കിഴങ്ങ് വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് വിസിൽ നാല് വിസിൽ മതിയാവും. നല്ലതുപോലെ വെന്തുടയണം. നമുക്ക് കിഴങ്ങിനകത്ത് ഒരു അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നല്ലതുപോലെ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത് നമ്മളതിൻ്റെ എല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാംസം മാത്രമാണ്. നമുക്കിനി നല്ലതുപോലെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ നല്ലതുപോലെ ഒന്ന് ഉടച്ച്, വേവിച്ച ഉരുളക്കിഴങ്ങാണ്. നമുക്ക് തവിയുണ്ട്. ഇതുപോലെ നല്ലതുപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കിനി കട്ട്ലറ്റിൻ്റെ മസാല ഞാൻ തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ ഇഷ്ടം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചതച്ചതല്ല. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാവണം. അപ്പോൾ ആ സമയം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഈ സമയം കുറച്ച് ശകലം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്, ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിലുള്ള മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് ചൂടൊന്ന് ആറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റിനുള്ള മസാലയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ലോണം ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ചിക്കനോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പോൾ
നമുക്ക് ഇതിലേക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടൊക്കെ ആറിട്ടുണ്ട്, നമുക്കിത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ടനായിട്ടുള്ള മാവെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാക്കി കട്ട്ലറ്റ് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഇങ്ങനെ ഒരു ചെറിയ ബോളാക്കി എടുക്കുക. കയ്യിൽ വയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പം മറ്റുള്ള ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് തന്നെയാണ് ആക്കുന്നത്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും, അതുകൊണ്ട് ഒരുപാട് വലുതാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് നമ്മളിലോട്ടൊന്ന് മുക്കാം. അത് മുട്ട മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് നമുക്കതൊന്ന് ഇട്ട് നല്ലോണം ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കട്ട്ലറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും കട്ട്ലറ്റ് ഉപയോഗിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് ഉപയോഗിക്കാം. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, വേവത്തുമില്ല. അപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പം നമ്മുടെ കട്ട്ലറ്റെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷേ നമുക്ക് നല്ല വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കതിനു മുമ്പ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോവാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയാം.